ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശരിക്കു പറഞ്ഞാൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിൽ ജനാധിപത്യ വിരുദ്ധതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മതത്തെ കബളിപ്പിക്കുന്ന, മതവിശ്വാസികളെ പറ്റിക്കുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾ തന്നെ പ്രതികരിക്കണം വളരെ ശക്തമായി. അവർ പല വിഷയങ്ങളിലും പ്രതികരിക്കാത്തതുകൊണ്ടാണ് എന്നെ പോലെയുള്ള യുക്തിവാദികൾ പിറവിയെടുക്കുന്നത്. അവർക്കതുകൊണ്ടാണ് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. ഒരു നടപ്പ് ഹാജി ഇറങ്ങിയിട്ടുണ്ട്, ആളെ പറ്റിച്ച് ജീവിക്കാൻ ഇവനൊക്കെ ആരാ? ഇവൻ എന്ത് രൂപത്തിലുള്ള പാണ്ഡിത്യമാണുള്ളത്? ഇസ്ലാമിനെ എന്തോ വലിയ ആത്മീയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആള് നടക്കുന്നത്. പല വേദികളിലും പോയി ആളുകൾ ഇയാളുടെ കൈ പിടിച്ചു മുത്തുന്നു, കാലില് വീഴുന്നു, വണങ്ങുന്നു. ഇയാളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഇയാളുടെ കൈയൊന്ന് മുത്താൻ, മണത്താൻ, ഇയാൾക്കൊരു കൈമടക്ക് കൊടുക്കാൻ, ഇയാളുമായിട്ടൊരു സെൽഫി എടുക്കാൻ ആളുകൾ ഇങ്ങനെ ഓടി നടന്ന് പരക്കം പാഞ്ഞു നടക്കുക. ഇവന്റെ ഒരു പ്രാർത്ഥനയ്ക്കു വേണ്ടി, ഇവന്റെ ഒരു വേദിക്കു വേണ്ടി ഇങ്ങനെ കക്ഷി ഉത്തരേന്ത്യയെ പറ്റിച്ച് ജീവിക്കുവാണ്. ഇപ്പോൾ മലയാളികൾ അല്പമെങ്കിലും വെളിച്ചമുള്ളവരാണ് തലയ്ക്കകത്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ, ഇന്ന് ഉത്തരേന്ത്യയിൽ ഈ നടപ്പ് ഹാജി ചെയ്തതുപോലെ ഒരു കാര്യം നാളെ കേരളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അട്ടിച്ചവന്റെ കരണം പൊട്ടിക്കുക മാത്രമല്ല, ഈ നടപ്പ് ഹാജിയുടെ കയ്യും കാലും എല്ലാം പെറുക്കിയെടുക്കേണ്ടി വരും ഈ കേരളക്കരയിൽ നിന്ന്. കാരണം അത്രമാത്രം വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുവാണിപ്പോൾ. ഇയാള് പാട്ട് ചാനൽ തുടങ്ങി, പാചകം തുടങ്ങി, കുറച്ച് വ്ലോഗുകൾ തുടങ്ങി, ഇതൊന്നും അങ്ങോട്ട് ക്ലിക്കായില്ല യൂട്യൂബില്. പിന്നീട് ആള് യൂട്യൂബിൽ വന്ന്, നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് ഹജ്ജിന് ഉപയോഗിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ദുർബല വിശ്വാസികളെ കയ്യിലെടുത്തു. അങ്ങനെ 1000 സബ്സ്ക്രിപ്ഷൻ പോലും ഇല്ലാതിരുന്ന യൂട്യൂബ് ഹാജിക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻ വന്ന് കയറി. എന്തിന്? മതത്തെ വിറ്റതിന്റെ പേരിൽ, മതത്തെ വിറ്റതിന്റെ പേരിൽ ശക്തമായ രൂപത്തിൽ ഇവന് മറുപടി കൊടുക്കാൻ പറ്റുന്നത്, ഫ്രോഡ് ഹാജിയെ പിടിച്ചു കെട്ടാൻ പറ്റുന്നത് നല്ല നെഞ്ചൂക്കുള്ള, കയ്യൂക്കുള്ള, വാക്കുകൾക്ക് മൂർച്ചയേറിയ വിശ്വാസികളിൽ നിന്ന് തന്നെയാണ്. അത്തരം ഒരു വിശ്വാസിയുടെ ശക്തമായ പ്രതികരണം ഇന്ന് കാണാനിടയായി. അപ്പോൾ എനിക്ക് തോന്നി, തീർച്ചയായിട്ടും വിശ്വാസികളിൽ നിന്ന് തന്നെ ആളുകൾക്ക് വെളിവ് വച്ചിട്ടുണ്ട്. ഇത്തരം മതത്തെ പറയിപ്പിക്കാൻ ഇറങ്ങുന്ന ഫ്രോഡുകളെ തളയ്ക്കാൻ ഇതുപോലെയുള്ള കമറുദ്ദീൻമാർ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ടാകണമെന്ന് തോന്നിപ്പോയി. എന്തായിരുന്നാലും നമ്മുടെ നടപ്പ് ഹാജിയെ വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിച്ചു. ലവലേശമെങ്കിലും ഉളുപ്പുള്ളവനാണെങ്കിൽ ഇനിയെങ്കിലും എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറാകും. നമസ്കാരം, ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ കുവൈത്തിൽ നിന്ന് സംസാരിക്കണം. ഇപ്പൊ എഫ് ബിയിൽ പറയാനുള്ള കാരണം, എന്റെ വിഷയം, കേരളത്തിൽ ഒരു ഹജ്ജിന് പോയ ഒരു യൂട്യൂബ് ഹോളി ഉണ്ട്. എല്ലാവർക്കും അറിയാമല്ലേ, ഈ നടന്ന് ഹജ്ജിന് പോയ യൂട്യൂബ് ഹോളി, ആ യൂട്യൂബ് ഹോളിയുടെ പേര് ശിഹാബ് എന്നാണ്. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റിലം എന്ന് പറയപ്പെടുന്ന, അതും ഒരേ സ്വരത്തിൽ പറയപ്പെടുന്ന മലപ്പുറത്തിന്റെ ചോറ്റൂരിന്റെ മണ്ണിൽ നിന്ന് ഈ പറയുന്ന മക്കയിലേക്ക് കാൽനടയായി ഒരു യുവാവ് ഹജ്ജിന് പോകുന്നു എന്ന വാർത്ത ഓൾ ഇന്ത്യ തലത്തിൽ അത് പ്രചരിപ്പിച്ചപ്പോ എല്ലാവരും ആകാംക്ഷയോടെ അത് കണ്ടു നിന്നു. ഒരു യുവാവ് അതും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് മക്കയിലേക്ക് കാൽനടയിലൂടെ യാത്ര ചെയ്തിട്ട് ഹജ്ജ് ചെയ്യുന്ന ഒരു യുവാവ്, അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ട് കാലത്ത് ഹജ്ജിന് നടന്നു പോയ ആളുകൾ ഉണ്ടായിരുന്നു, ഇന്ന ഇന്ന ആളുകളൊക്കെ ആയിരുന്നു, ഇത്ര വർഷങ്ങൾക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നല്ലാതെ നേരിട്ട ഒരു കണ്ട ഒരു അനുഭവം ഒരിക്കലുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ശിഹാബ് ചോദിച്ചു, ഇന്നത്തെ ഇത്രത്തോളം ടെക്നോളജി പോലും, ഇത്രത്തോളം ടെക്നോളജി ഉള്ള കാലത്ത് പോലും നടന്നു പോവാൻ ഉദ്ദേശിച്ച ശിഹാബ് ചോദിച്ചൂരിനെ സപ്പോർട്ടായിട്ട് ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ എല്ലാവരും ഒന്നടക്കം ശിഹാബിന് സപ്പോർട്ട് ചെയ്തു. ശിഹാബ് ചോദിച്ചൂരിന്റെ മണ്ണിൽ നിന്ന് നടന്നു നീങ്ങി 2-3 സംസ്ഥാനങ്ങൾ 4 സംസ്ഥാനങ്ങൾ കഴിഞ്ഞപ്പോ ശിഹാബിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനടക്കം ശിഹാബിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇട്ടു. പക്ഷേ അവന്റെ ഉദ്ദേശം യൂട്യൂബ് വരുമാനമായിരുന്നു, ഫേസ്ബുക്ക് വരുമാനമായിരുന്നു, ഇൻസ്റ്റാഗ്രാം വരുമാനമായിരുന്നു. അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു മലയാളികൾ മറന്നില്ല, ഒരു പണ്ഡിതന്മാരും മറന്നില്ല, ഒരു രാഷ്ട്രീയക്കാരും മറന്നില്ല, ഒരു മതസംഘടനകൾ മറന്നില്ല, ഒരു മത നേതാക്കളും ഒരിക്കലും മറന്നില്ല, ഒരു ഗവൺമെന്റ് മറന്നില്ല. അവൻ ഒന്നാം നമ്പർ ക്രിമിനൽ ആയിരുന്നു. അതും തുടക്കത്തിൽ തന്നെ കമറുദ്ദീൻ എന്നെ പോലെയുള്ള 1000 ആളുകൾ പറഞ്ഞിരുന്നു, ഇതിവൻ ഫ്രോഡാണ്, ഇവൻ പറ്റിപ്പാണ്, വിശ്വാസികളെ പറ്റിച്ചും കബളിപ്പിച്ചും
പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവനാണെന്നും ഇവൻ തിരിച്ചു വരുന്നത് ഒരു ഔലിയ ആയിട്ടാണെന്നും കോടിപതിയായിട്ടാണെന്നും എ പി കാന്തപുരത്തെയും കടത്തി വെട്ടി ഒരു വമ്പൻ മതക്കച്ചവടക്കാരനായി ഇവൻ മാറുമെന്നും ഞാനൊക്കെ അന്നേ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിലുണ്ട്. അന്ന് നടന്നു തുടങ്ങിയിരുന്നില്ല, എല്ലാം ശരിയാക്കി വച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യൂട്യൂബ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം എനിക്ക് ഹജ്ജിന് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ വീഡിയോ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആർക്കും അറിഞ്ഞില്ല, മൂന്നാല് സംസ്ഥാനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവന്റെ യഥാർത്ഥ രൂപം, അവന്റെ യഥാർത്ഥ ഉദ്ദേശം ജനാധിപത്യ ഇന്ത്യ, മലയാള ജനാധിപത്യ ഇന്ത്യയിലെ മലയാള വിശ്വാസികൾ മനസ്സിലാക്കി. അപ്പോ ഇവന്റെ പോക്ക് വലിയ പേരല്ല, ഇവനെ നമ്മൾ ഞാനടങ്ങുന്ന ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്തത് പിന്നെ സപ്പോർട്ട് ചെയ്തില്ല. അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ഇവൻ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഹജ്ജിന് പോവാണ്, എന്റെ വിസകളൊക്കെ ശരിയായിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അങ്ങനെ ഓക്കെ ആയ അവൻ ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയിൽ 3 മാസം ഏതൊരു ബിൽഡിങ്ങിന്റെ മുകളിലോ സ്കൂളിന്റെ മുകളിലോ വീടിന്റെ മുകളിലോ എവിടെയോ പോയി 3 മാസം താമസിച്ചതിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം ഇറാനിലേക്കും അവിടെ നിന്ന് കരമാർഗം പല രാജ്യങ്ങളിലൂടെ മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിച്ചു. പിന്നെ ഇവൻ എങ്ങനെയാണ് നടപ്പ് ഹാജി ആണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കുന്നത്? ഫ്ലൈറ്റിലല്ലേ പോയത്, അത് നിർവഹിച്ചു, അൽഹംദുലില്ല, സന്തോഷം. ഹജ്ജ് എന്ന് പറയുന്നത് ഏതൊരു മതവിശ്വാസിയുടെയും ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് എങ്ങനെ പറയാ, അത് അത് നിറവേറ്റിയത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. അത് എല്ലാവർക്കും നിറവേറ്റാൻ സാധിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട് ശിഹാബെ, നീ 1-ആം നമ്പർ ക്രിമിനലാണ്. നിന്നെ നിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് വൈകിപ്പോയി, ഞാനടങ്ങുന്ന ആളുകൾ. കാരണം നിന്റെ ഉദ്ദേശം യൂട്യൂബ് വരുമാനമാണ്, അത് ഞങ്ങൾക്കറിയില്ലല്ലോ. പിന്നെയല്ല നിന്നെ കുറിച്ച് നിന്റെ യഥാർത്ഥ മറ്റേ സ്വഭാവം മനസ്സിലാക്കിയത്. അതുപോട്ടെ, അപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ശിഹാബിന്റെ വിഷയം പറഞ്ഞപ്പോ ഇതിന് മുന്നേ ഇപ്പോ അത് ഇത് കുറച്ച് മുന്നേ കഴിഞ്ഞ കാര്യമാണ്, 2 ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറിയുടെ ഒരു ഭാഗത്ത് ശിഹാബ് ചോറ്റൂർ ഒരു സ്റ്റേജിൽ എന്തൊക്കെയോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 1.25 മലയാളം, 2.5 ഹിന്ദി, 3/4 ഇംഗ്ലീഷ് എല്ലാം കൂടെ ചേർന്ന്, സോറി 3/4 ഇംഗ്ലീഷ് അല്ല, 3/4 അറബി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രസംഗം അങ്ങനെ അടിച്ച് കാച്ചുക. ആ കാച്ചുന്ന സമയത്ത് ശിഹാബിന്റെ ഒരു ഫാൻ എന്ന് പറയുമ്പോ ആസനം ഭംഗി എന്നൊക്കെ പറയാം. കാരണം ഇവൻ ദൈവമൊന്നുമല്ലല്ലോ, ഇവൻ ആരാ, ഇവൻ പഠിച്ച മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, ഒരു പണ്ഡിതനല്ലാത്തവൻ, ഒരു ഖുർആൻ മനപ്പാഠമാക്കാത്തവൻ, ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു APയിലോ അല്ലെങ്കിൽ EKയിലോ ഏതെങ്കിലും APയും EKയും പോട്ടെ, ഏതെങ്കിലും ഒരു മതപഠന കേന്ദ്രത്തിൽ നിന്ന് മതത്തിൽ പാണ്ഡിത്യം നേടിയ ആളാണോ, അതാണ് ചോദ്യം. പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയൊന്നുമല്ലല്ലോ ഇവൻ, ഒന്നുമല്ല സാധാരണക്കാരൻ, സാധാരണക്കാരൻ, സാധാരണക്കാരൻ. ഇവൻ നടന്നുപോയി ഹജ്ജിന് പോയി എന്നല്ലാതെ എനിക്ക് വേറെന്താ ഉള്ളത്, എന്താ അനുഗ്രഹമാണ് ഉള്ളത്? ഒരു അനുഗ്രഹമില്ല. ഇവൻ മതം വിറ്റ് ജീവിക്കുന്നതാണല്ലോ. അപ്പൊ ഇവന്റെ ഇവരെ കുറിച്ച് അറിയാത്തൊരു പാവം, ഇവന്റെ ഫാൻ ഇവന്റെ ആസനം താങ്ങി ഇവൻ പ്രസംഗിക്കുന്ന പാട്ട് പാടുന്ന ഇനി ഭരണിപ്പാട്ടാണെന്ന് എനിക്കറിയില്ല. ആ പാട്ട് പാടുന്ന സ്റ്റേജിൽ കയറിയിട്ട് സെൽഫി എടുക്കാൻ നോക്കിയപ്പോ ആ മൊബൈലെ തട്ടി പിടിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. വല്ലാതെ സങ്കടം തോന്നി. ഇവൻ ആരാണ്? എന്റെ ചോദ്യം അതാണ്. ഇവൻ ആരാ? ഇവൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർന്നു വലിയ മറ്റവരായിരിക്കാം. എടാ ശിഹാബെ, നീ ആരാണെങ്കിൽ ഇതുപോലെ ഒരു പരിപാടി കേരളത്തിൽ, അതും മതേതരത്വത്തിന്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ, കാരണം ഒരുപാട് മതപഠനം ഒരുപാട് മതവിദ്യാഭ്യാസം കൂടുതലുള്ള ജില്ലയാണ് കേരളത്തിലെ മലപ്പുറം ജില്ല എന്ന് കേട്ടുകളിയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കേട്ടുകളിയും അങ്ങനെ തന്നെയാണ്. ആ മലപ്പുറം ജില്ലയിൽ നീ ഇതേപോലെ സ്റ്റേജ് പരിപാടി ഒരു പരിപാടി നടത്തുന്നു, അതൊന്ന് വെക്കി നോക്കട്ടെ. നീ വെക്കിയോ? നീ ആര്? നീ ഒന്നുമല്ല, നീ വെറും മതം വിറ്റ് ജീവിക്കുന്നവനാണ്. ഇസ്ലാമിന്റെ പേരിൽ മതം വിറ്റ് ജീവിക്കുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മതത്തെ കരുവാക്കിക്കൊണ്ട് മതം വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. നിനക്കൊന്നും ഒരിക്കലും മാപ്പില്ല. പിന്നെ നീ ഇന്നപ്പോ പുതിയൊരു മീഡിയ കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? എന്നെ ആര് എന്ത് പറഞ്ഞാലും അത് പടച്ചവന്റെ കോടതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണോ? പടച്ചവന്റെ കോടതിയോ? നിനക്ക് മാത്രമേ ഉള്ളൂ പടച്ചവന്റെ കോടതി? പടച്ചവന്റെ കോടതിയിൽ നിനക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ കോടാന കോടി രൂപയുടെ നികുതിപ്പണം വെച്ച് ഈ നികുതിപ്പണം കൊണ്ട് ഇവിടെ പോയത്. ഒരുപാട് നികുതിപ്പണം ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളുടെ നികുതിപ്പണമാണ്, ഇന്ത്യൻ സർക്കാരിന്റെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ നികുതിപ്പണം അനാവശ്യമായി ഉപയോഗിച്ചുകൊണ്ട് നിന്നെ കൊണ്ട് ഹജ്ജിന് പോവാൻ ഇസ്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ എഴുതിയിട്ടുണ്ടോ? നീ ആരാ? നീ ആരടാ കേരളത്തിന്റെ? നീ ഇസ്ലാമിന്റെ ആരടാ? മൂടിക്കൊണ്ട് ഹജ്ജിന് പോകണ്ടേ? നടന്നു വെക്കോ? ആരാ പോവാത്ത? നീ മാത്രമാണോ? ഒന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് നടന്ന് ഹജ്ജിന് പോയ ആള് നീ മാത്രമാണോ? കേരളത്തിൽ നിന്ന് നീ മാത്രമാണോ? എത്രയോ പേര് കാൽനടയായിട്ട് ഇതിനു മുമ്പ് ഹജ്ജിന് പോയിട്ടുണ്ട്, എത്രയോ പേര് സൈക്കിൾ മാർഗം പോയിട്ടുണ്ട്, എത്രയോ പേര് ബൈക്കിലൂടെയും അങ്ങനെ പല രൂപത്തിലും ആളുകൾ പോയിട്ടുണ്ട്.
അവർക്കൊക്കെ വേണ്ടത് ഹജ്ജായിരുന്നു. പണവും പേരും പ്രശസ്തിയും അധ്വാനിക്കാതെ കിട്ടുന്ന പോപ്പുലാരിറ്റിയും ആയിരുന്നില്ല. മുസ്ലിങ്ങളോട് മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളോട്, ജനാധിപത്യ ഇന്ത്യയോട് സമാധാനം പറയേണ്ടി വരും. അത് ഭയന്നുകൊണ്ട് നിനക്ക് സെക്യൂരിറ്റി തന്നു, അത് ലംഘനമല്ലേ? ഇങ്ങനെ സെക്യൂരിറ്റിയിലൂടെ ഹജ്ജിന് പോകണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ ജനങ്ങളുടെ നികുതിപ്പണം വെച്ചിട്ടല്ല, നീ നികുതിപ്പണത്തിൽ കളിച്ചിട്ടല്ലേ ഹജ്ജിന് പോയത്? പിന്നെ ചില ആളുകൾ അവന്റെ ആശ്രമം താങ്ങി ഇതിൽ വന്ന് പറയും, അങ്ങനെയാണെങ്കിൽ ഹജ്ജ് കോട്ടയില്ലേ, ഹജ്ജ് കോട്ട അത് സബ്സിഡിയിലൂടെ അല്ലേ പോകുന്നത്, അത് തെറ്റല്ലേ എന്ന് ചോദിക്കും. അതും ഇതും നിങ്ങൾ കമ്പയർ ചെയ്യണ്ട, അപ്പൊ എനിക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമില്ല, അഡ്വാൻസ് ആയിട്ട് പറയണം. അപ്പൊ ശിഹാബ് ചോദിച്ചൂലേ, നീ ആരാണെന്നും നീ എന്താണെന്നും നീ എങ്ങനെയുള്ളവനാണെന്നും നിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്നും വ്യക്തമായി ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് നല്ലപോലെ അറിയും. നീ ഇസ്ലാമിന്റെ ഒരു രോമവുമല്ല, നീ ഇസ്ലാമിന്റെ ആരുമല്ല, നീ ഒരു പണ്ഡിതനുമല്ല, നീ ഒരു ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് പഠിച്ചിട്ട് ഇറങ്ങിയ ഒരു ഉസ്താദുമല്ല, നീ ഒരു ജുമായക്ക് നേതൃത്വം കൊടുത്തവരുമല്ല, ഒരു മതപ്രഭാഷകനുമല്ല, നീ ഒരു രോമവുമല്ല. നീ വലിയവനാണെന്ന് നിന്നെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കിട്ടികളാണ്. എനിക്ക് പറയാനുള്ളത് ശിഹാബേ, നീ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ നീ ഇപ്പോ ഈ പല ഭാഗത്ത് സ്റ്റേജ് പരിപാടി നടത്തുന്നുണ്ടല്ലോ, അവിടെ നീ അനീതി കാണിച്ചാൽ അതിനെതിരെ നിനക്കെതിരെ ശക്തമായി ശബ്ദിക്കും. കാരണം നീ ഇസ്ലാമിന്റെ പേരിലാണ് അവിടെ അനീതി കാണിക്കുന്നത്. നീ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ, ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ നീ എവിടെയെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചു, അവിടെ നീ ഇങ്ങനെ ചെയ്താൽ അത് നമ്മൾക്ക് ബാധകമല്ല. ഇസ്ലാമിന്റെ പേരിൽ ഒരു 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 മതവേദിയിൽ, ഒരു മതം പറയുന്ന ഒരു വേദിയിൽ നീ അതും കേരളത്തിൽ നിന്ന്, അതും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഒരുത്തരം ഒരു അനീതി കാണിക്കുമ്പോ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറയും, എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് കാണാം, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിനക്ക് മാത്രമൊന്നുമല്ല, ഒരിക്കൽ കൂടി പറയുന്നു, നിനക്ക് മാത്രമല്ല റബ്ബ്, റബ്ബ് എല്ലാവർക്കും ഉള്ളതാണ്. നിന്നെ നിനക്കെതിരെ റബ്ബ് ഒരിക്കൽ കൂടി പറയുന്നു, നിനക്കെതിരെ റബ്ബിനോട് ഞങ്ങളും പരാതി പറയും, ഞങ്ങളുടെ നീതിപ്പണം ഞങ്ങളുടെ പൊരുത്തമില്ലാതെ ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ട്, ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ട് എന്താ പറയാ, ഈ മക്കയിലേക്ക് ഹജ്ജിന് പോയവനാണ്, ഞങ്ങൾക്ക് പൊരുത്തമില്ല, നികുതിപ്പണം ഞങ്ങളുടെ അടക്കം നഷ്ടപ്പെടുത്തിയവനാണ് ഈ ശിഹാബ് ചോറ്റൂർ എന്ന് ഞങ്ങൾ പറയും. പിന്നെ പണമില്ലാത്തവനും ആരോഗ്യമില്ലാത്തവനും ഹജ്ജിന് പോകണ്ട. ഇസ്ലാമിന്റെ അഞ്ചാമത്തെ സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ആരാണ് മനിസ്തത്വാ, സാധിക്കുന്നവൻ പോയാ മതി, സാധിക്കുന്നവൻ പോയാ മതി. അവന് സമ്പത്ത് വേണം, ആരോഗ്യം വേണം. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും തെണ്ടിപ്പറക്കി ഹജ്ജിന് പോയാൽ പോരെ, അതിന്റെ ആവശ്യമില്ല. ഹജ്ജു സ്വീകാര്യമാകണമെങ്കിൽ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള കരാറാണ്, അതിന്റെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട അനുഷ്ഠാന ക്രമമാണ് ഹജ്ജ്. ഇനിയും ഹജ്ജിന് പോകാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അയാൾ ഹജ്ജിന് പോകാൻ വേണ്ടി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അടുത്തുള്ളവൻ പട്ടിണി കിടക്കുന്നെങ്കിൽ അവന്റെ പട്ടിണി മാറ്റി, 10 ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും നിനക്ക്. അവന് കടബാധ്യതയുണ്ടോ, കൊടുക്ക്. മരുന്ന് വാങ്ങാൻ പണമില്ലേ, കൊടുക്ക്. മക്കയിൽ പോയിട്ട് പ്രവാചകൻ ജനിച്ച മണ്ണൊന്ന് കാണാൻ, പ്രവാചകൻ ചവിട്ടിയ മണൽ തരികൾ ഒന്ന് ചവിട്ടാൻ ആഗ്രഹിച്ച് ലക്ഷോപലക്ഷം കോടാനുകോടി ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് എല്ലാവരെയും പറ്റിച്ച് ഞാനൊരു മിടുക്കനാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ നടപ്പ് ഹാജി ഇറങ്ങി തിരിച്ചത്. ഇതുപോലെയുള്ള കമറുദ്ദീൻമാർ വരും, ദീനിന്റെ ചന്ദ്രന്മാർ വരും, ഇതുപോലെയുള്ള ഫ്രോഡുകളെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് ചവിട്ടിത്തേക്കാൻ. അവനെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പൊരുത്തം കിട്ടാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന കുറെ വൃത്തികേട്ടവന്മാരുണ്ട്. സ്വർഗം കിട്ടണോ വേണ്ടോ എന്ന് ഞാനും എന്റെ റബ്ബും തീരുമാനിച്ചോളാം. നീ ഇടയിലൊന്നും ഉണ്ടാക്കാൻ വരണ്ട. സ്വർഗം തരുന്നത് അവൻ അത് കൽപ്പിക്കുന്ന റബ്ബാ, നീയല്ല. ഒരാൾ ഒരു അനീതി കാണിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റ് കാണിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. ഇത്രയും കാലം ഇവനെതിരെ പ്രതികരിക്കാതെ മൗനമായി മാറി നിൽക്കാനുള്ള കാരണം ഇവന്റെ പോക്ക് എങ്ങോട്ടാണ്, ഇവനെ എത്രത്തോളം പോകും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശിഹാബേ, നീ പറഞ്ഞു ഞാൻ സംഘിയല്ല, ഞാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി പോസ്റ്റിട്ടത് കൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ ആളുകൾ അപമാനിച്ചത് എന്ന് നീ പറഞ്ഞു. ഇന്നലെയുള്ള ഒരു വീഡിയോസിൽ നീ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ നീ സംഘിയാണെങ്കിൽ എന്താ, എന്താ ഇസ്ലാമിൽപ്പെട്ടവർക്ക് സംഘിയാവാൻ പാടില്ലെന്നുണ്ടോ? അബ്ദുള്ളക്കുട്ടി സംഘിയല്ലേ, ആവട്ടെ. അതല്ല, ഓരോ വ്യക്തികളുടെയും രാഷ്ട്രീയം അവനവന്റെ സ്വകാര്യതയാ, മതവും അതെ. പക്ഷേ വിശ്വാസികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ വിശ്വാസത്തെ ഇത്തരം ആളുകൾ കരിവാരി തേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മതവികാരം വ്രണപ്പെടും. ഈ രൂപത്തിൽ പ്രതികരിച്ചതിരിക്കും. മോദിക്ക് വേണ്ടി പോച്ചിട്ട് എന്താ കുഴപ്പം? നീ പോച്ചിട്ടോ, നീ ആർക്കോ വേണ്ടി പോച്ചിട്ടോ, അതിൽ കൂടെ വിഷയമുള്ള കേസൊന്നുമല്ല. നീ ആരാണെന്നും നിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്നും നിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും നീ എങ്ങനെയുള്ളവനാണെന്നും വ്യക്തമായിട്ട് ഞങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചു. ഇനി ഒരിക്കലും ഒരു വ്യക്തിയും കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയാലും ആരും ഒരു സപ്പോർട്ട് ചെയ്യണ്ട. നീ വേണമെങ്കിലും പോയിക്കോ, അല്ലെങ്കിൽ പോണ്ട. നീ എങ്ങനെയാ പോ, നമുക്കെന്താ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം നീ ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി, വളരെ സന്തോഷമുണ്ട്. അപ്പൊ ശിഹാബേ, പിന്നെ എനിക്ക് കേരളത്തിലെ
ജനാധിപത്യ വിശ്വാസികൾ അതുപോലെ തന്നെ മതേതര വിശ്വാസികളോടും അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞ് ഇസ്ലാമിനെ വഞ്ചിച്ച് ഇസ്ലാമിന്റെ പേരിൽ പണം തിരിച്ച് സമ്പാദിച്ച് ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നല്ല ചൂട്ടോടെയുള്ള പച്ച തീട്ടം വാരി തിന്നിട്ട് ജീവിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമിനെ വഞ്ചിച്ച് ഇസ്ലാം സമൂഹത്തെയും വഞ്ചിച്ച് നിങ്ങൾ ജീവിക്കണ്ട. ഒരിക്കൽ കൂടി പറയുന്നു, നല്ല ആവിയുള്ള പച്ച തീട്ടം കിട്ടും, അത് വാങ്ങി തിന്നുക. അത് ഇല്ല എന്ന് പറയാ പറഞ്ഞാൽ അവിടെ എത്തിക്കാൻ ആളുകളൊക്കെ ഉണ്ട്. എന്നിട്ട് ജീവിക്കും. ദയവ് ചെയ്ത് ഇസ്ലാമിന്റെ മാനം കളയരുത്. ഇസ്ലാം ഒരു സുപ്രഭാതത്തിൽ ഇവനിങ്ങനെ കാട്ടിക്കൂട്ടണവൻ ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്റ്റേജ് പരിപാടിയിൽ ഹജ്ജിന് പോയിട്ട് വന്നവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ടിരിക്കലവൻ ഇവൻ ആരാണ്? ഇസ്ലാമിനെതിരെ ഒരുപാട് അനീതികൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മേൽ കുതിര കയറുന്ന സംവിധാനത്തിലൂടെ ഇന്ന് ഇന്ത്യയിലെ പല ഭാഗത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട് ഇല്ലേ? അതിനെതിരെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഈ പറയുന്ന ഷിഹാബ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇവൻ ഏത് രൂപത്തിലുള്ള സേവനമാണ് ഈ രാജ്യത്ത് ചെയ്തിരിക്കുന്നത്? മുസ്ലിം സമുദായത്തിന് ചെയ്തിരിക്കുന്നത് നടന്നൊന്ന് ഹജ്ജിന് പോയൂള. എന്നിട്ട് ഇവൻ എന്താണോ വേണ്ടത് അത് ഇവൻ ഉണ്ടാക്കി. എന്നിട്ട് അവൻ ഇപ്പൊ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അവൻ തന്നെ ഇവന്റെ അജണ്ട വരുമാനമാണ്. ഷിഹാബേ, നീ എത്ര കോടി ഉണ്ടാക്കിയാലും നീ എത്ര വലിയ സമ്പത്ത് ഉള്ളവനാണെങ്കിലും എത്ര വലിയ ആസ്തി ഉള്ളവനാണെങ്കിലും അവസാനം നീ ഉണ്ടാക്കിയതിലെ ഒരു അഞ്ചിന്റെ പൈസ പോലും നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആരുടെ മണ്ണ് മാത്രമായിരിക്കും സ്വന്തം നിനക്ക്. എത്ര കോടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ജീവിക്കുമ്പോ അന്തസ്സോടെ നട്ടല് നിവർത്തി തല ഉയർത്തി നെഞ്ചും പിരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി അനീതിക്കെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോരാടിക്കൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം ഈ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം. അതല്ലാതെ കാട്ടിയും കൂട്ടിയും കൊടുത്ത് ഇസ്ലാമിനെ കൂട്ടിക്കൊടുത്ത് ഇസ്ലാമിനെ വഞ്ചിച്ച് നീ എന്തുണ്ടാക്കിയാലും നിന്റെ നാശം, നിന്റെ ആശ്രയ ധാന്യങ്ങളുടെ സർവനാശം. ഒരു സംശയം വേണ്ട. ഇനി നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നീ രംഗത്ത് വാ, നിനക്കുള്ള പണി തരാം. കുറെ ആയി സോഷ്യൽ മീഡിയയിലൊന്നും നമ്മൾ ഒരിക്കലും പ്രതികരിക്കുന്നില്ല. കാരണം എന്തോ ആവട്ടെ എന്തോ പോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള അനീതികൾ കാണുമ്പോൾ ഒരിക്കലും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇതര മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഹൈന്ദവരോടും ക്രൈസ്തവരോടും മറ്റുള്ള ഈ ഇസ്ലാം അല്ലാത്ത ഇതര മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഹജ്ജിന് പോയവരാരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല. നന്മയെ പറഞ്ഞിട്ടുള്ളൂ. അഹങ്കരിക്കരുത്. ഹജ്ജിന് പോയ ഒരിക്കലും ഈ രൂപത്തിൽ ഹജ്ജിന് പോകണമെന്നും പറഞ്ഞിട്ടില്ല. ഈ ഫ്രോഡ് ഹാജിയെ കണ്ടിട്ട് ഇതാണ് ഇസ്ലാം എന്നാരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഇസ്ലാം ഇങ്ങനെ ആത്മീയ കച്ചവടത്തിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ മതപണ്ഡിതന്മാരൊക്കെ മതത്തെ വിറ്റ് ജീവിക്കുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് ഇന്ന കസീറ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാല നാസ് ബിൽ ബാത്തിൽ വയസുദൂന അൻ സബീലില്ലാ. ഖുർആൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നവരാണെന്ന. അപ്പൊ ഇവരൊന്നും ശരിയായ വിശ്വാസികളല്ല എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആനികപരമായി നോക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പോഴും ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ അംഗീകരിക്കുകയോ അവരെ വാനോളം പൊക്കി അവരാണ് മതം പറയേണ്ടതെന്നോ അവര് പറയുന്നതാണ് മതമെന്നോ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ ഇത്തരക്കാർക്ക് താക്കീത് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ല യഥാർത്ഥ ഇസ്ലാം. എന്നോട് ഹജ്ജിന് പോകാൻ പറഞ്ഞ എന്റെ കഫീല് സൗദി അറേബ്യയിലുള്ളപ്പോ എന്റെ കഫീല് നീ നമുക്ക് ഒരുമിച്ച് ഹജ്ജിന് പോകാനായിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ വരില്ല, എന്നെ പറഞ്ഞയക്കണം, ഞാൻ പോകില്ല. എന്താ കാരണം ചോദിച്ചു? എന്റെ വയസ്സ് ചെറു വയസ്സാണ്, ഞാൻ ഡെയിലി ഭരണിപ്പാട്ട് പറഞ്ഞവനാ. സത്യം. കാരണം നമ്മുടെ നാട്ടിലെ അനീതികൾക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കാറുണ്ട്, തെളിവ് പറയാറുണ്ട് അല്ലേ? ഹജ്ജ് ചെയ്താൽ അങ്ങനെയൊന്നും പറ്റില്ല. ഒരു ജനിച്ച് ഒരു അമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിൽ വന്ന ഒരു കുട്ടി എങ്ങനെയാണോ അങ്ങനെയാണ് ഹജ്ജ് ചെയ്താൽ, അതുപോലെ ജീവിക്കണം. ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ഒരു മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളും കൊടുക്കും. അതോടെ അവൻ ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ ആയിത്തീരുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും മക്കയിൽ കൊണ്ടുപോയി കഴുകിക്കളഞ്ഞിട്ട് പിന്നീട് വന്നൊരു മനുഷ്യന് പാപം ചെയ്യാൻ പറ്റില്ല, പിന്നീട് അതിന്റെ പ്യൂരിറ്റിയോടുകൂടി ജീവിക്കണം എന്നതാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. കഴിയില്ല, ഇപ്പൊ എനിക്ക് അതിനുള്ള സമയമില്ല. അജി ചെയ്യും അനുഗ്രഹിക്കുകയാണെങ്കിൽ
മരിക്കുന്നതിന് മുന്നേ ഹജ്ജ് ചെയ്യും, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചതാണ്. ഹജ്ജിനൊക്കെ പോലെ പവിത്രതയുണ്ട്. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ പേരിൽ മതം വിറ്റ് ജീവിക്കാന്ന് ഒരു ഇസ്ലാമിലും പറഞ്ഞിട്ടില്ല. നീ മതം വിറ്റ് ജീവിക്കുന്നവരാണ്, നീ മതം വിറ്റ് ജീവിക്കുന്ന ശിഹാബ് ചോദിച്ചൂടെ അള്ളാഹുവിന്റെ കോടതിയിൽ? കാരണം നിന്റെ മനസ്സ് അള്ളാഹുവിനെ അറിയുമല്ലോ, നല്ല പോലെ അറിയില്ലേ, ഞങ്ങൾക്കറിയില്ല, പോട്ടെ അള്ളാഹുവിനെ അറിയും, പക്ഷെ ഞങ്ങൾക്കിപ്പോ നിന്റെ പല പെരുമാറ്റങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി നീ മതം വിറ്റ് ജീവിക്കുന്നവനാണ്. നീ മതം വിറ്റ് ജീവിക്കുന്ന നിന്റെ മരണശേഷം പരലോകത്ത് വെച്ച് റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ഉത്തരം ഉണ്ടാവില്ല, അതിലൊരു സംശയം വേണ്ട. പിന്നെ ആ പാട്ടുകാരി ഇരുന്ന പോലെ നീ ഇരിക്കുന്ന കാലം, ഒരു ഹിന്ദി പാട്ടുകാരി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ പാട്ടുപാടി ലോകശ്രദ്ധ ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ പാട്ടുകാരി അന്ന് എങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റിയോ, അത് അഹങ്കരിച്ചതുകൊണ്ട് അത് ഒന്നുമില്ലാതെ അതിന് ആരടി മണ്ണിൽ ജനാധിപത്യ വിശ്വാസികൾ ചവിട്ടി താത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ ചവിട്ടി താത്തുന്ന ഒരു കാലം അത് വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീയും നിന്റെ ആസനം താങ്ങികളും എല്ലാവരും നിന്റെ ആസനം താങ്ങിക്കൊണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന നിന്റെ ആസനം താങ്ങികൾക്ക് എല്ലാവർക്കും നാശം നാശം സർവനാശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ അഡ്വാൻസ് വളരെ കൃത്യമായ രൂപത്തിലുള്ള പ്രതികരണം. ഇതുപോലെ മതപ്രഭാഷകരായ വഷളു പറഞ്ഞു നടക്കുന്ന ആളുകളെയും മദ്രസയിലുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ട് ഇതാണ് മതം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവരെയും വലിച്ച് കീറാൻ ഇതുപോലെയുള്ള മതത്തിലെ ചന്ദ്രന്മാർ മുന്നോട്ട് വന്നാൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ പിന്നീട് മതത്തെ വിമർശിക്കാൻ മുന്നോട്ട് വരില്ല. നന്ദി.